എനിക്ക് എൻ ജീവനേ കാളും നീ വലിയതാണ് എനിക്ക് ആരാധന 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 ആരാധന
തബോർ മലയിൽ രൂപാന്തരീകരണ സമയത്ത് ഈശോയുടെ മഹത്വം ദർശിച്ച ശിഷ്യന്മാരെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിയ ഒരു അനുഭവം. യേശുവിനെ മുഖാഭിമുഖം മഹത്വത്തിൽ കാണുന്ന നേരം ഒരുപാട് യാത്ര ചെയ്ത് ജീവിതത്തിൻ്റെ പല വഴികൾ പൂർത്തിയാക്കിയവരാണ് നാം. എന്തെല്ലാം ഓർമ്മകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നാം ചുമലിലെടുക്കുന്ന ഭാരങ്ങളുമുണ്ട്. ഇന്നു രാത്രി നാം അവിടുത്തെ മുൻപിലിരിക്കുന്നത് ഇതുവരെ കടന്നു പോകുന്ന വഴികളെ അവിടുത്തേക്ക് സമർപ്പിക്കാനും പുതിയ പുലരിയിൽ പുതിയ വർഷത്തിൽ പ്രത്യാശയോടെ നടന്നു തുടങ്ങാനുമാണ്. ആരാധനയുടെ ആദ്യ ഭാഗത്ത് നാം കർത്താവിന് നന്ദി പറയും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107:1 സങ്കീർത്തകൻ പാടും, ദൈവത്തിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാകുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയി യുദ്ധത്തിൽ തോറ്റ് ഓടേണ്ടി വന്നതിന് ശേഷവും ദാവീദ് അവിടുത്തെ കൂടാരത്തിന് മുൻപിൽ പോയിരുന്നിട്ട് പാടുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. ഈ രാത്രി നമുക്ക് കർത്താവിന് നന്ദി പറയാം. എത്രയോ സാഹചര്യങ്ങളിൽ നാം അനുഭവിച്ചറിഞ്ഞു അവിടുന്ന് നല്ലവനാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകാൻ തക്കവിധം എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം സ്നേഹമുള്ളവരാണോ നമ്മൾ? ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നിടത്തോളം കാരുണ്യം കാണിക്കുന്നവരാണോ നമ്മൾ? അവിടുന്ന് തേടുന്ന വിശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒന്നുമില്ല, എന്നിട്ടും അവിടുന്ന് നമ്മോട് സ്നേഹം കാണിക്കുന്നു. കർത്താവ് എത്രയോ നല്ലവനാണ്. ഒന്ന് കണ്ണുകളടയ്ക്കുക, കണ്ണുകളടയ്ക്കുക. അവിടുത്തെ സന്നിധിയിലിരുന്നൊന്ന് ആലോചിക്കുക. കഴിഞ്ഞ ഒരു വർഷം ദൈവം എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? കർത്താവ് നമ്മെ താങ്ങിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്, ആവശ്യ നേരങ്ങളിൽ അവിടുന്ന് ഇടപെട്ടിട്ടുണ്ട്. തകർന്നു പോകും എന്ന സാഹചര്യങ്ങളിൽ പോലും അവിടുന്ന് നമ്മോട് ചേർന്നു നിന്നിട്ടുണ്ട്. കഴിഞ്ഞുപോയ 365 കണക്കെടുത്താൽ, ദൈവം ഇടപെട്ട വഴികളെക്കുറിച്ച് ഓർത്താൽ കണ്ണുനിറയാതെ ആ സാന്നിധ്യത്തിൽ ഇരിക്കാൻ നമുക്ക് ആവതില്ല. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിലിരുന്ന് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക. വ്യക്തിപരമായി നിനക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ.
നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത്, ചൊരിഞ്ഞ കൃപകളെ കുറിച്ച് ഓർത്ത്, നൽകിയ സംരക്ഷണങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. മാറ്റങ്ങളെക്കുറിച്ച്, വരുത്തേണ്ട വ്യതിയാനങ്ങളെക്കുറിച്ച് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉത്ഥാനം ചെയ്ത യേശുവിനെ കാണുമ്പോൾ കടലിൽ മീൻപിടിക്കാൻ പോയ പത്രോസ് വസ്ത്രമെടുത്തു ധരിച്ച്
കടലിലേക്ക് ചാടി യേശുവിൻ്റെ അടുത്തേക്ക് എത്തി എന്ന് നാം വായിക്കുന്നുണ്ട്. താൻ നഗ്നനാണ് എന്നറിഞ്ഞാണ് പത്രോസ് വസ്ത്രമെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടിയത്. ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് പത്രോസിന് മനസ്സിലാകുന്നത് താൻ നഗ്നനാണ്, പാപത്തിൻ്റെ നഗ്നത. ഈ രാത്രിയിൽ പുതിയ വർഷത്തിലേക്ക് കലെടുത്തു വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നാം പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിൽ നഗ്നതയുണ്ട്, നമുക്ക് തിരുത്തേണ്ട ബലഹീനതകളുടെ പാഠങ്ങൾ ഏതൊക്കെയാണ്? നമ്മെല്ലാവരും കുറവുകളുള്ളവരാണ്, മാനുഷികമായ ബലഹീനതകളുള്ളവരാണ്. എങ്കിലും ഇത്രയും വർഷങ്ങളായിട്ടും നമ്മുടെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ ഗൗരവത്തോടുകൂടി അതിനെ പരിശോധിക്കണം. വർഷങ്ങൾക്ക് മുൻപിലെ കലഹം ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയാണ് അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ വർഷത്തിലേക്ക് കലെടുത്തു വയ്ക്കാൻ പറ്റുന്നത്? വൈരാഗ്യത്തിൻ്റെ കനൽ ഹൃദയത്തിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത്? അനുരഞ്ജനപ്പെടാൻ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്നത്? നാം കാണുന്ന പല മനുഷ്യരും അവർ പുലർത്തി വരുന്ന ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതവും പലപ്പോഴും അതുപോലെയാണ്. ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കണം. ചില കാര്യങ്ങൾ മാറ്റാൻ, നവീകരിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്തിനൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കണം. ഇത് മറ്റാരും നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയങ്ങളല്ല, നിങ്ങൾ ഓരോരുത്തരും സ്വയം കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു ന്യായീകരണവുമില്ലാതെ തന്നോട് തന്നെ ചോദിക്കണം, എന്തൊക്കെയാണ് എന്നിൽ മാറ്റം വരുത്തേണ്ടത്? നമ്മുടെ ശീലങ്ങൾ, നാം ആവർത്തിക്കുന്ന പ്രവൃത്തികൾ, പ്രതികരണ രീതികൾ, കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നഹമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് തീരുമാനമെടുക്കുക എന്നതിൻ്റെ മറ്റൊരു വാക്കാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശക്തിയോട് ചേർന്ന് പുതിയ ജീവിതം ആരംഭിക്കുന്നു എന്നാണ് അതിനർത്ഥം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കർത്താവിനോട് ചേർന്ന് നിന്ന് ആരംഭിക്കണം. ദുശീലങ്ങളിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ, കലഹത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, നാവുകൊണ്ട് വരുത്തുന്ന പാപങ്ങളിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ, ചില കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിക്കണം. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ ഏതൊക്കെയാണത് ഒന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് കരങ്ങൾ യാചനാ രൂപത്തിൽ തുറന്നു പിടിച്ച്, സ്വസ്ഥമായിട്ട് തുറന്നു പിടിച്ചാൽ മതി. ഉയർത്തിപ്പിടിക്കേണ്ട
സ്വസ്ഥമായിട്ട് യാചനയുടെ രൂപത്തിൽ കരങ്ങൾ തുറന്നു പിടിച്ച് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിൽ ദൈവമക്കളോട് ഒന്നു ചേർന്ന് നാം പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് നവീകരണം വരുത്തണമേ. കുറവുകളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന്, പെരുമാറ്റ ദൂഷ്യങ്ങളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന്, സമയം ക്രമീകരിക്കുന്നതിലെ അപാകതകളിൽ നിന്ന് ഞങ്ങളിൽ നവീകരണമുണ്ടാകട്ടെ. ആത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കിടയിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിറവുണ്ടാകട്ടെ. പാടി പ്രാർത്ഥിക്കാം. പുതുവർഷത്തിൻ്റെ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ, എല്ലാറ്റിൻ്റെയും പരിപാലിക്കുന്ന കരുണ്യവാനായ കർത്താവേ, പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവം അവിടുത്തെ പൂജിക്കുവിൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവം അവിടുത്തെ പൂജിക്കുവിൻ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുൻപിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാകുന്നു, നാം അവിടുത്തെ ജനങ്ങളുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ പടിവാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ
അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകുന്നു, അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. കർത്താവിന്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് നിറഞ്ഞ ആകാശത്തിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ അത്ഭുതകൃത്യങ്ങളെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളമോതിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. തപ്പുകളാലും മുതലാലും കർത്താവിനെ സ്തുതിക്കുവിൻ. അരവം കൊണ്ടും ആർപ്പുവിളി കൊണ്ടും കർത്താവിനെ സ്തുതിക്കുവിൻ. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ആകാശപ്പറവുകളെ പോറ്റുകയും വയലിലെ പുഷ്പങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുന്ന കരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ ദിവസവും അങ്ങ് ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദൈവമേ, ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു, അങ്ങ് എന്നെ രക്ഷിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു, അങ്ങ് എന്നെ രക്ഷിക്കണമേ. എന്റെ നാഥൻ അങ്ങ് തന്നെയാകുന്നുവെന്ന് കർത്താവിനോട് ഞാൻ ഏറ്റു പറഞ്ഞു. അങ്ങയെ കൂടാതെ എനിക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല. എന്റെ അവകാശവും പാനപാത്രവും കർത്താവാകുന്നു, എന്റെ അവകാശം തിരിച്ചു തരുന്നതും അവിടുന്ന് തന്നെയാകുന്നു. കർത്താവ് എപ്പോഴും എന്റെ മുമ്പിൽ നിൽക്കുന്നു, അവിടുന്ന് എന്റെ വലത്തു ഭാഗത്തുള്ളപ്പോൾ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഒരു കാലത്തും പേടിക്കുകയില്ല. സഹിയോൻ പർവ്വതം പോലെ അവർ ഉറച്ചു നിൽക്കും. മലകൾ ഓർസത്തെ എന്ന പോലെ കർത്താവ് തന്റെ ജനത്തെ വലയം ചെയ്ത് സംരക്ഷിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. ദുഷ്ടന്മാരുടെ കെണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ ദുബലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല, ബാധകൾ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. അക്ഷയമായ മഹത്വത്തിന്റെ ആസ്ഥാനമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പുതുവത്സരത്തിൽ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യമായ ജീവൻ കൈവരിക്കുവാൻ വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുവാനും സൽക്കർമ്മങ്ങളിൽ സമ്പന്നരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ജീവനോടെ ഇരുന്ന് അങ്ങേ കൽപ്പന അനുസരിക്കുവാൻ അങ്ങേ ദാസനെ അനുഗ്രഹിക്കണമേ. ജീവനോടെ ഇരുന്ന് അങ്ങേ കൽപ്പന അനുസരിക്കുവാൻ അങ്ങേ ദാസനെ അനുഗ്രഹിക്കണമേ. അങ്ങേ പ്രമാണത്തിന്റെ വൈശിഷ്ട്യം കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാൻ ഒരു യാത്രക്കാരനാകുന്നു, അങ്ങേ കൽപ്പന എന്നിൽ നിന്നും മറച്ചു വെക്കരുതേ. അങ്ങേ പ്രമാണങ്ങളെയെല്ലാം ഞാൻ അത്യധികം സ്നേഹിച്ചു. അങ്ങേ നിയമങ്ങൾ എനിക്ക് മധുരമാകുന്നു, അവ എന്റെ ഉപദേഷ്ടാക്കളാകുന്നു. അങ്ങേ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ എന്റെ മാർഗങ്ങൾ ക്രമപ്പെടുത്തണമേ. അങ്ങേ കൽപ്പന പ്രകാരം ജീവിച്ചാൽ ഞാൻ ഒരിക്കലും നിരാശനാവുകയില്ല. കർത്താവ് എങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു, അങ്ങേ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ നീതിവിധികളെല്ലാം ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിലും ഉപരിയായി അങ്ങേ നിയമത്തെ ഞാൻ സ്നേഹിച്ചു. അങ്ങേ കൽപ്പനകളെ പറ്റി ധ്യാനിക്കുകയും അങ്ങേ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്തു. അങ്ങേ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും, അങ്ങേ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനന്തവും അഗ്രാഹ്യവുമായ അങ്ങേ കരുണയോർത്ത് ഞങ്ങൾ സൃഷ്ടികളെല്ലാം അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അവനീപതിയാമഖിലേശ്വരനെ വാഴ്ത്തി പാടുവിനാദരവോടെ, നീലാകാശം തിങ്ങി പുലരും നീർത്തുള്ളി
താമസിക്കുവാൻ ആശ്വാസപ്രദനെ അയച്ചു തരുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, പുതുവത്സരത്തിൻ്റെ വഴികളിൽ അപകടം കൂടാതെ ഞങ്ങളെ നയിക്കുവാനും അങ്ങയുടെ പ്രമാണങ്ങൾ യഥാകാലം ഞങ്ങളെ അനുസ്മരിപ്പിക്കുവാനും ഞങ്ങളുടെ കർത്തവ്യങ്ങളുടെ ഗൗരവം ഞങ്ങളെ ഗ്രഹിക്കുന്നതിനുമായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളി ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളി ദൈവസ്നേഹം നിറയ്ക്കണേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് പുതിയ വർഷത്തിലേക്ക് വേണ്ട അനുഗ്രഹങ്ങളും കൃപകളും നാം തേടുന്നു. കരങ്ങൾ കൂപ്പി ശിരസ്വരൽപ്പം നമിച്ച് കർത്താവേ അങ്ങയുടെ മഹത്വപൂർണമായ ഈ സാന്നിധ്യത്തിന് മുൻപിൽ വരും വർഷത്തെ സകല സമസ്ത മേഖലകളെയും സമർപ്പിക്കുന്നു. അടുത്തൊരു വർഷം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവതി യുവാക്കളുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഞങ്ങൾക്കിടയിൽ അവരെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. അടുത്തൊരു വർഷം വീട് പണിയാനും സ്ഥലം വാങ്ങാനും അത്തരം പ്രാർത്ഥനാ നിയോഗങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുന്ന അനേകം കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്, അവരെയും സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവർ, മറ്റനേകം കാര്യങ്ങളാൽ മനസ്സ് ഭാരപ്പെടുന്നവർ, എത്രയോ പേരാണ് നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നത്. അവരെയെല്ലാം ഈ അൽത്താരയിൽ നാം സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ആരാധനയുടെ സമാപന ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ മുന്നോട്ടുള്ള വഴികളിൽ സാമ്പത്തിക സമൃദ്ധിയല്ല ഞങ്ങൾ തേടുന്നത്, നിന്റെ സാന്നിധ്യമാണ്. തിന്മയിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ, എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ഉണ്ടാകട്ടെ, ഒരുക്കമില്ലാത്ത മരണങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാതിരിക്കട്ടെ, ദാരിദ്ര്യമോ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന കലഹങ്ങളോ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാതിരിക്കട്ടെ, ബലഹീനതകളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവ പിന്തുടരാൻ വേണ്ട കൃപാനിറവ് ഞങ്ങളിൽ ഉണ്ടാകട്ടെ. എല്ലാ പ്രാർത്ഥനകളെയും ഓർമ്മിക്കാം. കർത്താവിന് മുൻപിൽ വെച്ച ഒരു നിയോഗം പോലും പൂർത്തിയാകാതിരിക്കില്ല. ഈ ദിവസങ്ങളിലാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഒരാൾ പങ്കുവെക്കുകയായിരുന്നു. 14 വർഷങ്ങളായി ഒരമ്മ പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം ഈ ദിവസങ്ങളിൽ ദൈവം പൂർത്തിയാക്കി കൊടുത്തു എന്നവർ പങ്കുവെച്ചു. 14 വർഷം ഒരമ്മ പ്രാർത്ഥിച്ചതാണ്. പ്രാർത്ഥന വൃഥാവിലായില്ല, ദൈവം ഇടപെടുന്നു. എത്രയോ അത്തരം ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നിരാശപ്പെടരുത്, ദൈവം ഓർമ്മിപ്പിക്കുന്നു. ഇടറിപ്പോകരുത്, കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരത്തിൽ തുടരരുത്, കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എനിക്കെന്തിന് ദൈവമെന്നോ എനിക്കെന്തിന് സഹോദരരെന്നോ ചോദിക്കരുത്, ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ജനമേ പുതിയ
പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ, പുതിയൊരു ഹൃദയം തേടി വരാം പ്രിയജനമേ. നവമൊരു ജനമായി അണിചേരാം, തിരുബലിയൊന്നായി അർപ്പിക്കാം. നവമൊരു ജനമായി അണിചേരാം, തിരുബലിയൊന്നായി അർപ്പിക്കാം. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ, പുതിയൊരു ഹൃദയം തേടി വരാം പ്രിയജനമേ. നാഥനണച്ചുരുതിരയാഗം പാപം നീക്കും വരദാനം, നാഥനണച്ചുരുതിരയാഗം പാപം നീക്കും വരദാനം. ഒരുമിച്ചൊന്നായി അർപ്പിക്കാം, ഒരു മനമോടി അർപ്പിക്കാം. ഒരുമിച്ചൊന്നായി അർപ്പിക്കാം, ഒരു മനമോടി അർപ്പിക്കാം. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ, പുതിയൊരു ഹൃദയം തേടി വരാം പ്രിയജനമേ. ഇന്നത്തെ വിശുദ്ധ ബലിയുടെ പ്രത്യേകമായ നിയമങ്ങൾ: മാസ് ഫോർ ദ സോൾ ഓഫ് പോൾ കൊട്ടാരം ബൈ ടോം പാണാട്ടിൽ, മാസ് ഫോർ ദ സോൾ ഓഫ് ടി ടി ജോസഫ് മാത്യു ബൈ ടോം പാണാട്ടിൽ, മാസ് ഫോർ ദ സോൾസ് ഓഫ് യോഹനൻ വർഗീസ് ആൻഡ് അന്നമ്മ വർഗീസ് ബൈ ജെയിൻ ആൻഡ് ഫാമിലി, താങ്ക്സ് ഗിവിംഗ് മാസ് ബൈ അഖിൽ, താങ്ക്സ് ഗിവിംഗ് മാസ് ബൈ അനോര മരിയ റിജി, താങ്ക്സ് ഗിവിംഗ് മാസ് ബൈ സാബു ജോർജ് ആൻഡ് ഫാമിലി, താങ്ക്സ് ഗിവിംഗ് മാസ് ബൈ സി ടി ഫ്രാൻസിസ് ആൻഡ് ഫാമിലി, താങ്ക്സ് ഗിവിംഗ് മാസ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് റിസീവ്ഡ് ബൈ ഇടാട്ടുകാർ ആൻഡ് ഫാമിലി. നിയോഗങ്ങളോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പുതുവർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി മാറാൻ വേണ്ടി ഈശോയുടെ സന്നിധിയിൽ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ഓ
ആത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മാർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. മനുഷ്യനായി അവതരിച്ച മിശിഹായെ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്യുവാനും പരിത്രാണകർമ്മത്തിന്റെ ഫലങ്ങൾ നേടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാവിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ഈ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാദാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നിസ്സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവയുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഹരിപാവനാ സർവേശാ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 52 വാക്യങ്ങൾ 7 മുതൽ 12 വരെ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ, കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പോകുവിൻ, പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടി അകലുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. സുധനും രോഹായ്ക്കും
സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ, കർത്താവിൻ തിരുദിവസത്തിൻ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ലീഹാ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 17 മുതൽ 24 വരെ. മിശിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഇത് ഞാൻ പറയുകയും കർത്താവിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ജനതകൾ തങ്ങളുടെ മനസ്സിൻ്റെ ഭോഷത്വത്തിൽ ചരിക്കുന്ന പോലെ നിങ്ങൾ ചരിക്കരുത്. അവരുടെ അജ്ഞതയാൽ, ഹൃദയത്തിൻ്റെ കാഠിന്യത്താൽ മനസ്സിൽ അന്ധകാരം ബാധിച്ച് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവർ അകറ്റപ്പെട്ടു. അവർ മനസ്സ് മരവിച്ച് എല്ലാ അശുദ്ധതകളുടെയും ചെയ്തികളിൽ ആർത്തിയോടെ മുഴുകാൻ ദുരാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. പക്ഷേ നിങ്ങൾ ഇപ്രകാരമല്ല മിശിഹായെ പറ്റി പഠിച്ചിരിക്കുന്നത്. സത്യം ഈശോയിലാണെന്നതിരിക്കെ ആണെന്നതിനാൽ നിങ്ങൾ അവനെ ശ്രവിക്കുകയും അവനിൽ പ്രബോധിതരാകുകയും ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ ജീവിത രീതി അനുസരിച്ചിട്ടുള്ളതും വഞ്ചനയുടെ ആസക്തികളാൽ കളങ്കിതവുമായ പഴയ മനുഷ്യനെ നിങ്ങളിൽ നിന്ന് ഉരിഞ്ഞു കളയുക. മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥ നീതിയിലും സത്യത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാദങ്ങളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം. പാദങ്ങൾക്കു വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാദങ്ങളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം. പാദങ്ങൾക്കു വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ
വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 തിരുവചനങ്ങൾ 25 മുതൽ 34 വരെ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശപ്പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരിയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക, അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലംകൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയനായ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഈശോയിലേറെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, 2018 വിട പറഞ്ഞ് പ്രാർത്ഥനയോടെ നമ്മൾ 2019 പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹപൂർവം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം, അതായത് 2018 അവസാനത്തെ ദിവസം, നമ്മളെല്ലാവരും പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിൽ നിന്ന് കേട്ടതും ഈ ഒരു സെൻറ്റൻസ് ആയിരിക്കും. ഏതാന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു ഗസ് ഊഹമുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കാൻ, ഇന്ന് എല്ലാവരും തന്നെ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു സെൻറ്റൻസാണത്. എന്തായിരിക്കും അത്? ഹാപ്പി ന്യൂ ഇയർ അല്ല, അത് രാത്രി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. വേറെന്തായിരിക്കും? ഇതായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എത്ര പെട്ടെന്നാണ് ഈ 2018 ഈ വർഷം കടന്നുപോയത് എന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ശരിയല്ലേ? ശരിയല്ലേ? എത്ര പെട്ടെന്നാണ് 2018 കടന്നുപോയത്, ഒരു വർഷം കഴിഞ്ഞു പോയത്? പല കാരണങ്ങളുണ്ടത് പറയാനായിട്ട്. ചിലരെ സംബന്ധിച്ച് ഒരു വയസ്സ് കൂടിപ്പോയല്ലോ എന്നുള്ളൊരു ദുഃഖം, ചിലരെ സംബന്ധിച്ച് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങൾ കൂടി ഇനി ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് 2018 പെട്ടെന്ന് കടന്നുപോയി എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ഒരു വർഷം മുഴുവനും ഏറ്റവും പെട്ടെന്ന് കടന്നുപോയി, അല്ലെങ്കിൽ നമ്മളറിയാതെ, നമ്മളെപ്പോലും അറിയിക്കാതെ ആ വർഷം കടന്നുപോയി എന്ന് പറയാനുള്ള കാരണം, ആ വർഷം മുഴുവനും നമുക്ക് സന്തോഷകരമാണെങ്കിലും ദുഃഖമാണെങ്കിലും ചെയ്യാനും അനുഭവിക്കാനുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളാരും നമ്മുടെ സമയം വെറുതെ കളഞ്ഞിട്ടില്ല, നമ്മളാരും നമ്മുടെ സമയം പോകുന്നില്ലല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും പരാതിപ്പെടാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് നമുക്ക് തോന്നുക, എത്ര പെട്ടെന്നാണ് ഈ ഒരു വർഷം കടന്നുപോയത്.
പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം രണ്ട് രീതിയിൽ നമ്മൾ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കും. സമയം പെട്ടെന്ന് ഉപയോഗപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് കൊണ്ടാണല്ലോ ഈ വർഷം കടന്നുപോയി എന്ന് നമ്മൾ പറയുക. രണ്ട് രീതിയിൽ നമുക്കുണ്ടായിരുന്ന സമയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ആ സമയത്ത് ഞാൻ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും. ഫലപ്രദമായിട്ട് ഉപയോഗിച്ച സമയം, അതുകൊണ്ട് എൻ്റെ സമയം കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല. സന്തോഷത്തോടെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ സമയത്തെ ഉപയോഗിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, എനിക്ക് ഉപയോഗിക്കാമായിരുന്ന എൻ്റെ സമയം മറ്റൊരാൾ അപഹരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ സമയം ഞാൻ പോലും അറിയാതെ കടന്നുപോയി. രണ്ട് കാരണങ്ങളാണ്. പ്രിയമുള്ള ഒരു ആൽഫ്രഡ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഞാൻ പരിചയപ്പെടുമ്പം അവൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പരീക്ഷയിൽ തോറ്റുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വഴക്ക്, കൂട്ടുകാർക്കിടയിൽ നിന്ന് കളിയാക്കൽ, അധ്യാപകർക്കാണെങ്കിൽ അവനോട് തീരെ താല്പര്യമില്ല, പരീക്ഷയെ തോറ്റുപോയി എന്നുള്ളതാണ് അവൻ്റെ വിഷമവും കാരണവും. എന്നിട്ട് അവൻ ഇങ്ങനെ അവൻ്റെ പഠന മേഖലയെക്കുറിച്ച് പറഞ്ഞ് എന്നെ കേൾപ്പിച്ചു. ഇങ്ങനെയാണ് അവൻ പറയുക, ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇങ്ങനൊരു തോന്നലുണ്ടായത്. ഓരോ പേജ് മറിച്ചു വിടുമ്പോഴും അതെല്ലാം പുതിയതായിട്ട് അവന് തോന്നുന്നത്. ക്ലാസ്സിൽ പഠിപ്പിച്ച് ഓർമ്മ പോലുമില്ല, അന്നന്ന് പഠിക്കാത്തത് കൊണ്ടാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു തീരുമാനമെടുത്തു. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്ന് ക്ലാസ് തുടങ്ങിക്കഴിയുമ്പോൾ അന്നന്നത്തെ പാഠം ഞാൻ അന്നന്ന് പഠിക്കും. അത് ആൽഫ്രഡ് എടുക്കുന്ന തീരുമാനമല്ല, എല്ലാവരും എടുക്കുന്ന തീരുമാനമാണ്. ഈ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചറിയാം, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ ദിവസവും അന്നന്നങ്ങ് പഠിച്ചായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി മുതൽ പഠിക്കും എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് നമുക്കൊക്കെ തോന്നുക. ഞാനും അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊരു തീരുമാനമൊക്കെ എടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ച് ആ പരീക്ഷ എഴുതി പൂവറായിട്ടുള്ള റിസൾട്ട് വാങ്ങി വീണ്ടും ക്ലാസ്സിലേക്ക് വന്നു. പക്ഷേ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ സ്റ്റഡി ലീവിന് അവനെടുത്ത അധ്വാനവും അവനുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ആൾ മറന്നുപോയി. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കും എന്നുള്ള അവൻ്റെ തീരുമാനം അവൻ പതുക്കെ മാറ്റിവെക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് എന്നിട്ട് പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്തു, വീക്കെൻഡിൽ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അന്നന്ന് പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വീക്കെൻഡിൽ പഠിച്ചേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. വീക്കെൻഡ് ആയി കഴിഞ്ഞപ്പോഴോ ഒരാഴ്ച മുഴുവനും സ്കൂളിൽ പോയതിൻ്റെ ക്ഷീണം, കളിച്ചും ഉറങ്ങിയും ടി വി കണ്ടും അവൻ തീർത്തു. വീണ്ടും മാസാവസാനം ഒന്ന് പഠിച്ചേക്കാം, അതാണ് അടുത്ത തീരുമാനം. മാസാവസാനമായപ്പോഴും തീരുമാനത്തിൽ വലിയ കാര്യമൊന്നും അവൻ കാണുന്നില്ല. അങ്ങനെ വീണ്ടും ഓരോ ദിവസവും അവൻ്റേതായ ദിനചര്യകളിൽ സമയം ഉപയോഗിച്ച് അവൻ പോയി. പഠനത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തില്ല, അന്നന്ന് പഠിച്ചില്ല. അങ്ങനെ വർഷാവസാനത്തെ പരീക്ഷ വന്നു, സ്റ്റഡി ലീവ് തുടങ്ങി. സ്റ്റഡി ലീവ് തുടങ്ങി പുസ്തകം മറച്ചു കൊടുക്കി. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കൊള്ളാം, ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ച ഓർമ്മ ഏകദേശമൊക്കെ അവൻ്റെ ഏതോ മേഖലകളിൽ ബുദ്ധിയിലുണ്ട്. അതുകൊണ്ട് അവൻ വിചാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങാം, മൂന്നാല് ദിവസം ഉണ്ടല്ലോ പരീക്ഷയ്ക്ക്. ആദ്യത്തെ രണ്ട് ദിവസം പതിവ് പോലെ കളിച്ച് ടി വി കണ്ട്, മൊബൈലിൽ അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ച് രണ്ട് ദിവസം കടന്നുപോയി. അവസാനം പരീക്ഷ അടുക്കാറായ പീക്ക് പോയിന്റിലെത്തിയപ്പോഴാണ് പുസ്തകം തുറക്കാൻ അവൻ നിർബന്ധിതനായത്. പുസ്തകം തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണു തള്ളിപ്പോയി. ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത പാഠങ്ങളും കഥകളും കവിതകളും അറിവുകളുമൊക്കെയാണ് പുസ്തകത്തിൽ അവൻ കണ്ടത്. എന്നിട്ട് അവസാനം മാറ്റിവെച്ച ആ സമയത്തെ ഓർത്ത് പരിതപിച്ച് പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ച് ആ പരീക്ഷ എഴുതി പരീക്ഷയുടെ അവസാനം തോറ്റ് തുന്നം പാടി ഇരിക്കുമ്പോഴാണ് ഞാൻ അവനെ കാണുക. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്തൊരു സമയമുണ്ട്. ആ സമയത്തെ വേണ്ട വിധം ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് അപഹരിക്കാനായിട്ട് അവസരം കൊടുത്തതുകൊണ്ടാണ് ഈ കുഞ്ഞ് അവസാനം ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് പരാജിതനായിട്ട് നിന്നു പോയത്. അവൻ്റെ സമയം കടന്നുപോയത് അവൻ അറിഞ്ഞു പോലുമില്ല. പരീക്ഷ അടുത്തു വന്നത് അവൻ അറിഞ്ഞില്ല. ഏറ്റവും അടുത്ത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പുസ്തകം തുറന്നതെങ്കിൽ അവൻ പറയും സമയമില്ലായിരുന്നു പഠിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളോട് പറയാറില്ല അങ്ങനെ, സമയമില്ല പഠിക്കാൻ. ഉള്ള സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് മറ്റു വസ്തുക്കൾക്ക് അപഹരിക്കാനായിട്ട് അവസരം കൊടുത്തു. ഇപ്പോഴൊക്കെ 1 GB ഡേറ്റ എല്ലാവരുടെയും മൊബൈലിലുള്ളപ്പോൾ
സമയം കടന്നു പോകാനായിട്ട് വേറെ മാർഗം പോലുമില്ലല്ലോ. അങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സമയം കടന്നുപോയി എന്ന് പറയുന്നതിൽ ഒരു കാരണം ഇതാണ്, നമ്മുടെ സമയം മറ്റാരോ മറ്റെന്തോ അപഹരിച്ചു കളഞ്ഞു, നമ്മൾ പോലും അറിഞ്ഞില്ല. രണ്ടാമത്തത് ഫലപ്രദമായ രീതിയിൽ ഞാൻ എൻ്റെ സമയത്തെ ഉപയോഗിച്ചു. എൻ്റെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ജോലിക്ക് വേണ്ടി, ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എനിക്ക് ദൈവം നൽകിയ എൻ്റെ സമയത്തെ ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ, സമയങ്ങൾ, അതുകൊണ്ട് സമയം കടന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഈ വർഷത്തിൻ്റെ അവസാനം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കണം, ഏത് രീതിയിലാണ് സമയം കടന്നു പോയത് ഞാൻ അറിയാതെ പോയത്? മറ്റുള്ളവരാണോ, മറ്റു വസ്തുക്കളാണോ, മറ്റേതെങ്കിലും മേഖലകളാണോ എൻ്റെ സമയത്തെ അപഹരിച്ചു കൊണ്ടുപോയത്? അതോ എനിക്ക് ദൈവം തന്ന സമയം അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണോ? ഇവിടെ നിന്നിട്ട് വേണം 2019 നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. പുതിയ തീരുമാനങ്ങളുടെ ദിവസമാണ്, പുതിയ നവീകരണത്തിൻ്റെ ദിവസമാണ്. ആ നവീകരണത്തിലേക്ക്, തീരുമാനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം, കൃത്യമായി എനിക്ക് ഉപകാരപ്രദമായ രീതിയിൽ സമയം ഉപയോഗിക്കുവാൻ ഇനി എന്നെ കൊണ്ട് പറ്റണം. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ യുവാക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്വപ്നം കാണാൻ യുവാക്കളെ പഠിപ്പിക്കും. അബ്ദുൽ കലാമൊക്കെ പറയുന്നത് പോലെ തന്നെ സ്വപ്നം കാണാൻ യുവാക്കളോട് പറയും. അദ്ദേഹം അത് പറയുന്നത് സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ്. ഇങ്ങനെ പറയും അദ്ദേഹം, സ്വപ്നം കാണാൻ കഴിയാത്ത യുവാക്കൾ 20 അല്ലെങ്കിൽ 22 വയസ്സാകുമ്പോൾ റിട്ടയറാവും, ജീവിതത്തിൽ റിട്ടയറായി പോവും. സ്വപ്നം കാണാൻ കഴിയാത്ത യുവാക്കൾ, അത് യുവാക്കൾ മാത്രമല്ല ആരായാലും, ഉന്നതമായ സ്വപ്നങ്ങളില്ലെങ്കിൽ അവർ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ റിട്ടയറായി പോവും, മടുത്തു പോകും, കാരണം ചെയ്യാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ യുവാക്കളോട് പറയും, എല്ലാവരോടുമായിട്ട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ടാകണം, ആ സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ വഴികൾ തെളിച്ചു തരുന്നത്. എന്നിട്ട് ആ സ്വപ്നത്തെ, സ്വപ്നം കാണുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നത് സമയവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുക. നിങ്ങളെങ്ങനെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ സമയം ഉപയോഗിക്കുന്നു, നമ്മളെങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ സമയം ഉപയോഗിക്കുന്നു, അതനുസരിച്ച് വേണം നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ മെനഞ്ഞെടുക്കുവാൻ. കുഴിമടിയനായ ഒരു മനുഷ്യൻ, കുഴിമടിയനാണ്, ഒരു രീതിയിലും സ്വന്തം സമയത്തെ വേണ്ട വിധം അദ്ദേഹം ഉപയോഗിക്കില്ല. സാധിക്കുന്നിടത്തോളം കിടന്നുറങ്ങും, മറ്റു സമയങ്ങളിൽ അലസമായിട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു IASകാരനാകണം എന്നുള്ളതാണെങ്കിൽ സ്വപ്നവും സമയവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതൊരുദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്വപ്നങ്ങളും ഇപ്പോൾ നമ്മൾ എങ്ങനെ സമയം ഉപയോഗിക്കുന്നു എന്നതും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ സ്വപ്നത്തിലേക്ക് നമുക്ക് അടുത്തെത്താനായിട്ട് പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതാണ് നമ്മുടെ ചിന്ത, ധ്യാനം. ഇതുവരെയും എൻ്റെ സമയം കടന്നു പോയത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? ദൈവം എനിക്ക് നൽകിയ സമയം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിച്ചാണോ എൻ്റെ സമയം കടന്നു പോയത്? അങ്ങനെ ക്രിയാത്മകമായിട്ട് സമയം ഉപയോഗിക്കാൻ എനിക്ക് കഴിയുമോ? 2019 ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും എനിക്കുള്ള എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ കിടക്കുന്നത്? പലപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം ഒന്നിതാണ്, നമ്മൾ എടുക്കുന്ന തീരുമാനവും നമ്മൾ ഉപയോഗിക്കുന്ന സമയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമുക്ക് നല്ല തീരുമാനങ്ങളിലേക്ക് കടന്നു പോകാം, ക്രിയാത്മകമായ തീരുമാനങ്ങളിലേക്ക് കടന്നു പോകാം. ഉപയോഗപ്രദമായ രീതിയിൽ ദൈവം നമുക്ക് ദാനമായി വെച്ചു നീട്ടുന്ന പുതിയൊരു വർഷം നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ദൈവം നൽകിയ കഴിവുകൾ, സമയം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരിലേക്കും നമ്മുടെ ജീവിതം വഴി ഒരു അനുഗ്രഹമായി നമുക്ക് മാറാനായിട്ട് ദൈവം നമ്മെ ഈ പുതുവർഷത്തിൽ സഹായിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം
ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിനീതരായിട്ടിടയവരും മനോവിജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരും ദിവ്യശിശുവിന്റെ സമീതയിലേക്ക് നയിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച മിശിഹ വഴി ഞങ്ങളെ അങ്ങയുടെ മക്കളും സ്വർഗത്തിന് അവകാശികളുമാക്കിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യാവതാരത്തിന്റെ മഹനീയ ഫലങ്ങൾ തിരുസഭയ്ക്ക് നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹയുടെ മൗതിക ശരീരമായ തിരുസഭയെ നയിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അജപാലകന്മാരെയും മാർപ്പാപ്പന്മാരെയും മെത്രാന്മാരെയും നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദാസന്റെ വേഷം ധരിച്ച് കാലിത്തൊഴുതിൽ പിറന്ന ദൈവസുധൻ വഴി പതിരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേഫിനോടും വിനീതരായ ആട്ടിടയരോടും ചേർന്ന് ഞങ്ങളും ദിവ്യ പൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾ ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹ അവതീർണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മാർത്തോമായേയും
നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ിക്കുന്നു ബ്രദരെല്ലാരും നിൻ മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യ ദൈവത്തിലുള്ള സത്യദേവോ സംസ്കരിക്കപ്പെടുകയും മൂന്നാം ദിവസം നൽകുകയും ചെയ്തു. അവിടെ ഏകപരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാവിത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ശരീരത്തിന് വരപ്പും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും, ബ്രഹ്മചാരികളുടെയും, കന്യകകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന
അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ബലഹീനരുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തിയോടും കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളാദരവിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയതൃത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അചുഗണത്തിൻ്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാണ്. കർത്താവിൻ കൃപയും ദേവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും
കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യും. സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാ സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതികളിൽ വാഴുന്ന ദൈവമേ ഓശാന ഓശാന ഓശാന. ബലവാനായി വാഴുന്ന സൃഷ്ടാവേ ഓശാന ഓശാന ഓശാന. അത്യുന്നതനാ സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാ സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ യേശുവിനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയും അളമർത്തിമായ ആത്മാവോടും മർത്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനരെ അവരോധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ
കാസായുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രയേറെ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ സമൂഹത്തിനും നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ തിരുനത കർദിനാൾ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷന്മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷന്മാർ ആന്റണി മെത്രാനു വേണ്ടിയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികൾ, സമർപ്പിത വിദ്യാർത്ഥികൾ, അധ്യാപകർ, അധ്യേതാക്കൾ, വചനപ്രഘോഷകർ, യുവതി യുവാക്കൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായ വിധം വർദ്ധിച്ച നിതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾക്കിടയിലും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഈ ദൈവജനം മുഴുവനും വേണ്ടിയും ഇവരുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടിയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാ പ്രതീക്ഷകളും അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യരായി ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം അങ്ങയുടെ അവർണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശോമിശുഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശുഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും
അഭിഷേകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസർ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങൾ ഓരോരുത്തരോടും ദേതോം നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥാശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ വാഗ്ദാന പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദീപപരിമളത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയാ, ഞങ്ങൾക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുന്ന ശുശ്രൂഷകരെ അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തെ അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്നിൽ നിറയണമേ നാദാവരേണമേ, എന്നിൽ നിറയണമേ നാദാവരേണമേ, എന്നിൽ നിറയണമേ നാദാവരേണമേ, എന്നിൽ നിറയണമേ. Thank you.
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളുടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുണ്ടാവുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വിളിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയും ദുഷ്ടാരോഗ്യയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ലോകത്തെ പ്രകാശിപ്പിക്കുകയും സ്വർഗത്തെയും ഭൂമിയുമായി ലഭ്യതപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ, നീ അനുഗ്രഹീതനാകുന്നു. നിന്നെ അയച്ച പിതാവിനെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ ശരീരത്തിലെ രക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി തന്ന നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാവട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
Karagalum delum
പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. പുതിയൊരു വർഷത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. എല്ലാ വർഷവും പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടുതൽ മെച്ചപ്പെടണമെന്നും ഒക്കെ ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ പ്രായോഗികമായി ഏതൊക്കെ മാറ്റങ്ങളാണ് നമ്മിൽ വരുത്തുന്നത് എന്ന് നമുക്കറിയാം. ഈ ഒരു വർഷം ഇനി വരുന്ന നാളുകളിൽ അല്പം കൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, അനുരഞ്ജനമുള്ള, സ്നേഹമുള്ള മനുഷ്യരായി മാറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലത്തെ വിശുർബാന 7 മണിക്കാണ്, 6:30 7 മണിക്കാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. വിശുർബാന കഴിയുമ്പോൾ പള്ളിക്ക് പുറത്ത് ഇടതുവശത്ത് കട്ടൻ കാപ്പിയും കേക്ക് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടി എല്ലാവരും സ്വീകരിക്കണം. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു, അങ്ങയെ ആലയം പരിശുദ്ധമാകുന്നു, അങ്ങയെ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും രോഗത്തിലും ആരോഗ്യത്തിലും തുല്യമായി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അങ്ങ് ഞങ്ങളുടെ സങ്കേതമായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ പുതിയ വത്സരത്തിൽ അങ്ങയുടെ അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും മറുവിസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മർത്തോമാ ശ്ലീഹായുടെയും രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തുണയും സങ്കേതവും ദുഷ്ടസൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ അനയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേയ്ക്കും. ആമേൻ. സ്വിഹാവഴിയായി ദിവ്യാത്മാവിന്ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ.
ക്ഷയ സൗഭഗമാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീവലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ. രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ ായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂഷപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര വധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിരുമേ ചേർക്കുവാനും അവസരമാവട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധമറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൺസമ്മേ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. സ്നേഹസമ്മാനം ഈ ജീവിതം
സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടു തന്നെ തന്നെ കൈകളാ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു ഹൃദയ തമ്പുരു മീട്ടി ഞാൻ സ്നേഹ സമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടു തന്നെ തന്റെ കൈകളാ സമ്മാനം